हेलो हाय अस्सलाम वालेकुम वेलकम टू माय चैनल मेमीज के कवे നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനും കൂടെയുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി പിനാട്ട കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്കിഷ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ള പെർഫെക്റ്റ് ഒരൈഡിയ ആണ് പിനാട്ട കേക്ക്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പിനാട്ട കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിലിക്കോൺ മോൾഡ് വേണം. ജോമെട്രിക് ഹാർട്ട് ഷേപ്പിലുള്ള സിലിക്കോൺ മോൾഡാണിത്. ഇത് ഓൺലൈനിലും ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിത് 350 rupees വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ഞാനിവിടെ 150 gram ആണ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. ലംസ് ഒന്നുമില്ലാതെ നല്ലോണം മെൽട്ടായിട്ട് അത് ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആനിവേഴ്സറി തീമിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം ഡാർക്ക് കളർ വേണം അത്രത്തോളം കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുമിച്ച് കുറേ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ മെൽട്ട് ചെയ്ത ചോക്ലേറ്റ് ഈ സിലിക്കോൺ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുമായി ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. എൻ്റെ ഈ ബേക്കിംഗ് ജേണി തുടങ്ങിയിട്ട് ഈ ഓഗസ്റ്റിലേക്ക് ഇത് സെക്കൻഡ് ഇയറാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയർ ആനിവേഴ്സറി അനുബന്ധിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഗിവ് അവേ നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ള ആൾക്കാർ അത് പോയി ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഗിവ് അവേയിൽ പങ്കെടുക്കുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക കേട്ടോ, എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോയെന്ന്. അത് സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുക. ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ടുണ്ട്. അതിനുശേഷം ഫ്രീസറിൽ 15 minutes സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മളെ ചോക്ലേറ്റ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്, നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഈ സിലിക്കോൺ മോൾഡ് പതുക്കെ റിമൂവ് ചെയ്ത് കൊടുക്കണം. ആദ്യം സൈഡിൽ നിന്നൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് സെൻറ്ററിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. പതുക്കെ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ഈ ചോക്ലേറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ഷമയോടുകൂടി പതുക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയിൽ തന്നെ പൊട്ടാതെ റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പിനാട്ടൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 kg ന്യൂട്ടല ഹേസൽനട്ട് കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഹാർട്ട് ഷേപ്പിലാണ് ആ കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായത്. ഇനി പിനാട്ട പതുക്കെ അതിൻ്റെ മേലെ വെച്ചുകൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിനാട്ടൻ്റെ ഉള്ളിൽ കേക്ക് തന്നെ വെക്കണം എന്നില്ല, നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും വെച്ചുകൊടുക്കാം. ചോക്ലേറ്റ്സ് വെച്ചുകൊടുക്കുക, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് പൊട്ടിക്കുമ്പോൾ ഉള്ളിൽ ചോക്ലേറ്റ്സ് കിട്ടുമ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിൽ റിങ് വെക്കുന്നെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കുക. എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും നമുക്കുള്ളിൽ വെച്ചുകൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് സൈഡിൽ എക്സ്ട്രാ വന്നതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ പിനാട്ടിൻ്റെ പുറത്ത് കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ജോമെട്രിക് ലൈൻസൊക്കെ നല്ലോണം എടുത്ത് കാണിക്കും, നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ നേരത്തെ ബാക്കിയുള്ള ചോക്ലേറ്റ് മെൽട്ട് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഡ്രിസൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഷുഗർ ബോൾസും ബീഡ്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു സൈഡ് മാത്രമേ ചോക്ലേറ്റ് ഡ്രിസൽ ചെയ്തിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെ പിനാട്ട കേക്ക് ഇവിടെ ലുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കേക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് താഴ്ഭാഗത്തു നിന്ന് കേക്ക് ചെറുങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു റിബൺ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ വീതി കുറഞ്ഞ റിബണായതുകൊണ്ട് 2 times ഞാൻ റിബൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ടൈം വെക്കുമ്പോൾ ഈ പിനാട്ട ഷെല്ലിൻ്റെ മേലെ നിൽക്കില്ലല്ലോ ഈ റിബണ്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് മെൽട്ട് ചെയ്തത്
ആക്കിക്കൊടുത്തിട്ടാണ് ഈ റിബൺ സ്റ്റിക്ക് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും കേക്ക് കാണാത്ത രീതിയിൽ ഈ റിബൺ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലാത്ത കേക്കൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളെ പിനാട്ട കേക്ക് നല്ല മൊഞ്ചൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഹാമറാണിത്, അതും റിബൺ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പിനാട്ട കേക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആവും. പിന്നെ ഈ പിനാട്ട കേക്കിൻ്റെ കൂടെ ഞാൻ ആനിവേഴ്സറി തീമിൽ കുറച്ച് കപ്പ് കേക്ക്സ് ചെയ്തിട്ടുണ്ട്. സാധാ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഗനാഷൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള കപ്പ് കേക്ക്സ് ആണ്. അത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെയാണ് ഈ ഒരു ആനിവേഴ്സറി തീമിലുള്ള ഡെക്കറേഷൻസ് ചെയ്തിട്ടുള്ളത്. ഈ ഡെക്കറേഷൻസ് ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കപ്പ് കേക്കിൻ്റെ കപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് അതിൻ്റെ പുറത്ത് ആനിവേഴ്സറി ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. നമ്മൾ കേക്കിലൊക്കെ ഈ ഫോണ്ടൻ്റ് ആക്സെൻസ് വെക്കുന്ന സമയത്ത് കുറച്ച് ടൈലോസ് പൗഡർ അല്ലെങ്കിൽ CMC പൗഡറൊക്കെ ചേർക്കാറുണ്ട്. ഒരു കുറച്ച് അധികം ചേർക്കുന്നത് നല്ലതല്ല. ഈ ഫോണ്ടൻ്റൊക്കെ മെൽട്ടായിട്ട് ഈ കേക്കിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് ഇറങ്ങിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈലോസ് പൗഡറൊക്കെ ചേർക്കുന്നത്. ഈ ഒരു കപ്പ് കേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് കോൺഫ്ലവർ തന്നെ ചേർത്തിട്ട് നല്ലോണം ഈ ഫോണ്ടൻ്റ് മിക്സ് ചെയ്താൽ തന്നെ കുറച്ച് സ്റ്റിഫായിട്ട് കിട്ടും. നമ്മളെ കപ്പ് കേക്കിൻ്റെ കപ്പിൻ്റെ സൈസിൽ ഈ ഒരു രീതിയിലാണ് ഫോണ്ടൻ്റ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. ഇനി അത് കപ്പ് കേക്കിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. നല്ല ഭംഗിയില്ലേ ഈ ഒരു കപ്പ് കേക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആരും ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജ് പോയി ചെക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക, ഗിവ് അവേയിൽ പങ്കെടുക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.